ഏയ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിഖായൽ സ്റ്റെഹറ വന്നിറങ്ങിയ റെക്കോർഡും കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു റെക്കോർഡുകളുടെ രാജാവാകാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിലേക്ക് കാലെടുത്ത് കുത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളിയുടെ അരങ്ങേറ്റ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെ എതിരില്ലാത്ത എട്ട് ഗുള്ളവർക്ക് പരാജയപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡ്യൂറൻറ് കപ്പിൽ നിന്ന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കുന്നു ഡ്യൂറൻറ് കപ്പ് ചാമ്പ്യന്മാരാവുന്നു എല്ലാം ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട് അത് ഒഫീഷ്യൽ ആയിരിക്കുകയാണ് ഒഫീഷ്യൽ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി എഫ് സിയും പഞ്ചാബ് വസിയും തമ്മിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സിയെ പഞ്ചാബ് വസി പരാജയപ്പെടുത്തിയപ്പോൾ ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തില് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലേക്ക് എത്തി ഗോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമൊന്നും അല്ല ഒൻപത് ഗോളുകളുടെ ഡിഫറൻസ് ഡ്യൂരൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ ഡിഫറൻസുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ദിസ് ഈസ് അനദർ ഹിസ്റ്ററി ഡേ മിഹായൽ സ്റ്റെഹറ എന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കാലെടുത്ത് കുത്തിയ ആദ്യ മത്സരത്തിൽ റെക്കോർഡ് ഗ്രൂപ്പ് സ്റ്റേജ് സമാപിക്കുമ്പോൾ മറ്റൊരു റെക്കോർഡ് ഇനി ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ ആദ്യമായിട്ട് കിരീടം നേടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദേശീയതലത്തിൽ കിരീടം നേടുന്ന ആദ്യത്തെ പരിശീലകൻ എന്നുള്ള തങ്കപ്പതക്കം കൂടി മിഹായൽ സ്റ്റഹറെടുത്ത് തലയിൽ വെക്കുവോ എന്ന് മാത്രമേ കാത്തിരുന്ന് അറിയാനുള്ളൂ പറഞ്ഞ ഒന്ന് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഔദ്യോഗികമായിട്ട് ഡ്യൂറന്റ് കപ്പിന്റെ രണ്ടാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്